ഏറ്റവും പ്രിയപ്പെട്ടവർ, ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, എന്റെ ഉപ്പാക്ക് ഏറ്റവും നല്ല ഭാര്യ, സംസാരിച്ച് ശീലമൊന്നുമില്ല, മറ്റൊരു വേദിയിൽ സംസാരിക്കാൻ പറ്റുന്നുള്ള തോന്നലുമില്ല, അതുകൊണ്ടാണ് ഈ വേദിയിൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വീട്ടിലേക്ക് വരുമ്പം ഗുരുമുഖത്തേക്ക് ഒരു ശിഷ്യ വരുന്ന പോലെയല്ല കേട്ടോ എന്റെ ഉമ്മ കൊണ്ട് വരാറ്. ഇവിടെ എത്തിയ ഉമ്മന്റെ ലാളിത്യം കുറവൊക്കെ മാറും. ഈ വീട്ടിൽ ഉമ്മ എന്തോ പുരക്കാനില്ല, ഇവിടെ ഉള്ളാലേറെ ഇങ്ങോട്ട് ക്ഷണിക്കും. ഞാൻ വരുമ്പോ ഉമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഉമ്മ അങ്ങനെ എന്താ പറയാ, നമ്മളെ വീട്ടിലെ ഉമ്മമാരെ മുഖത്തുണ്ടാവുന്ന ഒരു പ്രകാശം, ആ പ്രകാശം കാണാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉമ്മനെ കൊണ്ട് പറഞ്ഞ കഥകൾ പലപ്പോഴും ഞാൻ പറയിപ്പിക്കാറുണ്ട്. ഉമ്മാക്ക് മുമ്പിൽ വളരെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ഉമ്മ വളരെ ഒഫീഷ്യലാവും. ഒഫീഷ്യലാവുമ്പോൾ ഉമ്മാന്റെ അടുത്ത് വാക്കുകൾ ഉണ്ടാവില്ല, കാരണം ഉമ്മ അവരെ പോലെ തന്നെയായിരുന്നു. ഇവരിൽ നിന്നൊട്ടും വിഭിന്നല്ലായിരുന്നു ഉമ്മ, കാരണം ഇവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരുന്നത് പവ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പാവ എന്ന് വിളിക്കാൻ ശീലം. മീൻകുട്ടി മാഷി നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന എന്റെ ഉപ്പാവ. ഇവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ഉപ്പാവയായിരുന്നു. ഇവർക്ക് പാടാൻ മാത്രമായിരുന്നു കൂടുതലും അറിഞ്ഞിരുന്നത്. അത് ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇങ്ങോട്ട് ആരും പറഞ്ഞു തന്നൊന്നുമല്ല, ഇവരെ നാഥൻ, ഇവരെ വഴികാട്ടി എന്നൊക്കെ പറയാം. പിന്നെ ഇപ്പൊ അവസാനത്തെ ഒരു കണ്ണി കൂടെ ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. മാഷെ എല്ലാം ഒരു നിമിത്തങ്ങളാണ്. ആ പോക്ക്, ആ ചോദ്യം, ആ ചോദ്യത്തിനൊരു ഉത്തരം പോലും മാഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. രാവിലത്തെ ആ വരവും തിരിച്ചുള്ള ചോദ്യം, ആ ചോദ്യം ഉപ്പാവന്റെ അടുത്തെത്തിച്ചു. ഉപ്പാവയിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. പലപ്പോഴും ഉമ്മ പറയാറുണ്ട് ഈ അവസാനം പോലും ഈസക്കാരെ ഇളയ മകന്റെ കല്യാണത്തിന് ഞാനും ഉമ്മയൊക്കെ ഒരുമിച്ചാ പോയത്. അപ്പൊ ഒരു 10-25 ദിവസം മുമ്പാന്ന് തോന്നുന്നു. അന്ന് അവിടെയൊക്കെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അതിലമ്മ നടന്നാ പോവാറ്. അപ്പൊ ഉമ്മാന്റെ എളാമന്റെ കൂടെ പോവാറെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പള്ളിയില് നമസ്കാരം നടക്കും. അപ്പൊ ഉമ്മ പറയും, ഈ പള്ളി കണ്ടടാ, ഈ പള്ളിയിൽ ഞാൻ അവസാനത്തെ ഉമ്മാന്റെ ഒരു പഴയ കഥയാട്ട ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും, എനിക്ക് പറയാതൊക്കാൻ കഴിയില്ല. ആ പള്ളിയിലേക്ക് ഇങ്ങനെ ഇറക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കണം, കാരണം ആ പള്ളി കുറച്ച് ഇറക്കിലേക്കാണ്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ ആ പള്ളിയുടെ ഇറക്കം ആ പള്ളി കാണാം. അപ്പൊ അവിടെ നിന്ന് ജമാഅത്ത് നടക്കുമ്പോ വെറുതെ കുറച്ചു സമയം ആ പള്ളിയിലേക്ക് നോക്കിക്കുന്നു പറഞ്ഞു. അത്യാവശ്യം എന്താ അങ്ങനെ നോക്കുന്നത്, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു ആ പള്ളിക്ക്? ഇല്ല, എനിക്ക് ആ പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോൾ മനസ്സിനൊരു കുളിരാണ് എന്ന് പറഞ്ഞു. അതുപോലെ പല പല സംഭവങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന സമയങ്ങളിൽ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കും എങ്ങനെയാ, കാരണം ഞാൻ കണ്ടുമ്പോ വളരെ പാവമാണ്. ഞാൻ ജനിക്കുമ്പോഴേക്കും അല്ല, ഞാൻ ജനിച്ച കാരണത്താൽ ഉമ്മ പാവമായതാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ കണ്ട ഉമ്മ ഒരുപാട് പടവെട്ടാനോ ഒരുപാട് തർക്കിക്കാനോ ഒന്നും അറിയാത്ത ഒരു ഉമ്മയായിരുന്നു. ഉമ്മ അങ്ങനെ പറയും, ഒരു വലിയ പെരുന്നാളിന് ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് പോയതാണ്. ആ സമയം ഉമ്മാനെ വല്ലാതെ മനസ്സിനെ ആകർഷിച്ച ഒരു സംഭവം, നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് മുസാഫാത്ത് ചെയ്യും. അത് ഉമ്മ പറയാം, അത് കാറിൽ വന്നവനുണ്ടാവും, അവിടെ ചെരുപ്പ് കച്ചവടം ചെയ്യുന്നവനുണ്ടാവും, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന എന്തോ അവരുടെ ഉള്ളിലുണ്ട്, അതായിരിക്കും ഈമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുമ്മ പറഞ്ഞു. അതൊക്കെ ഉമ്മാനെ മറ്റൊരു ജീവിതത്തിലെ കൊണ്ടുവന്നതിന്റെ പ്രധാന ഘടകമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ സാറിന്റെ കഴിഞ്ഞാൽ പിന്നെ മീൻകുട്ടി മാഷ്, അതായത് ഉപ്പാവാന്റെ ശിക്ഷണത്തിലാണ് ഉമ്മ വളർന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ജീവിതം. ഇവരോട് ചോദിച്ചാല് ഇവിടെ അറിയില്ലാത്തവർക്കറിയാം, ലൈഫ് സ്റ്റൈൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് വലിയ ക്ലാസ് കൊടുത്ത് കിട്ടിയിട്ട് അവരൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്,
ഇവിടുന്ന് ഒരു ക്ലാസ്സും കാര്യങ്ങളും ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞേക്കുന്നത്. അതിന്റെ ബാക്കി കൈ കിട്ടിയ എന്റെ ഉപ്പാന്റെ കയ്യിലാണ്. ദീനീപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപ്പ ഉമ്മക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പ ഉമ്മാവും ചിലപ്പോഴൊക്കെ പിണങ്ങുന്ന സമയത്ത്, ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടാവുന്ന പിണക്കം ഉണ്ടാകുന്ന സമയത്ത് തെറ്റിദ്ധരിക്കരുത്, ഉമ്മ ഉപ്പ ചിലപ്പോ എന്റെ അടുത്ത് വന്ന് പറയും, ഉമ്മ വിഷമിക്കുന്നുണ്ട്, ഞാൻ കണ്ടതിൽ ഏറ്റവും പാവപ്പെട്ട സ്ത്രീയാണ് നിന്റെ ഉമ്മ എന്ന് എന്റെ ഉപ്പ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഞാൻ അത് അനുഭവിച്ച ആളാണ്, ഞാൻ ആ തലോട് അനുഭവിച്ച ആളാണ്, എന്റെ പെങ്ങൾ അനുഭവിച്ച ആളാണ്, എന്റെ മക്കൾ ഇപ്പോൾ ഇന്നലെ വരെ, ഇന്നലെ രാത്രി കുറച്ച് എന്റെ മോൻ ബുദ്ധിമുട്ടാക്കി, കാരണം ഒരു 2 മണിക്ക് എഴുന്നേറ്റിട്ട് അവൻ ഉമ്മനെ കാണണം, ഉമ്മീനെ വിളിക്കാം, ഉമ്മീനെ കാണണം എന്ന് തോന്നും, അല്ലാതെ കരഞ്ഞു. അതായത് 5 മണി വരെ തുടർന്നു, പിന്നെ അവൻ ഉറങ്ങിപ്പോയതാണ്. അപ്പോ നിങ്ങളെ മുമ്പിലിരിക്കുന്ന, നിങ്ങൾ കണ്ടിരുന്ന ഫസീല ഒരു സമ്പൂർണ്ണ കുടുംബിനി കഴിഞ്ഞു. ഒരു ഉമ്മയായിരുന്നു, ഭാര്യയായിരുന്നു, എല്ലാം കൊണ്ടും ഒരു ഉമ്മുമ്മയായിരുന്നു. നിങ്ങളെല്ലാവരും എന്തെങ്കിലും വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ എന്റെ ഉമ്മാക്ക്, ഉമ്മ നിങ്ങളോട് എന്തെങ്കിലും അറിയാതെങ്കിലും തെറ്റ് ചെയ്ത് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. നിങ്ങൾ എന്റെ ഉമ്മാനെ ദുആയിൽ ഉൾപ്പെടുത്തണം. സാമദേക്കും.